നമസ്കാരം. ഇന്നത്തെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഹൽ അബ്ദുൾ സമദിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇന്ത്യൻ ന്യൂസിൽ എന്നാണ് ഇപ്പോൾ നമ്മൾ സഹൽ അബ്ദുൾ സമദിനെ വിളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മണിമുത്ത്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ലഭിച്ച രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ധീരജ് സിംഗും ഒന്ന് സഹലും. വളരെ യങ്സ്റ്റായിട്ടുള്ള പ്ലേയേഴ്സ്, വളരെ മനോഹരമായിട്ട് ഏത് ഫോറിൻ താരത്തിന്റെ കയ്യിലാണെങ്കിലും ഒരു പേടിയും കൂടാതെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്ത് ബോൾ എടുത്ത് കിഡിലമായി അസിസ്റ്റ് ചെയ്യുന്ന ഒരു താരം എന്ന് പറയുന്ന സഹൽ അബ്ദുൾ സമദ്. ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി പ്ലെയർ എന്ന ലെവലിലേക്ക് സഹൽ അബ്ദുൾ സമദ് ഒറ്റ സീസൺ കൊണ്ട് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ സീസണിലും സഹൽ അബ്ദുൾ സമദ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ ശ്രദ്ധിക്കാത്തതിനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഈ സീസണിൽ സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന താരം പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാനായിട്ട് സാധിച്ചു. എന്നാൽ ആ ഒരു പ്രകടനത്തിൽ തീർച്ചയായിട്ടും ലോക നിലവാരത്തിലുള്ള ഓരോ ക്ലബുകളും കണ്ണു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക നിലവാരത്തിലുള്ള ഓരോ ക്ലബുകളും സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന ഈ പ്ലെയറിനെ പിടിച്ചെടുക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും മാനേജ്മെന്റുമായിട്ട് സമീപിച്ചു. സഹൽ അബ്ദുൾ സമദുമായിട്ടുള്ള കോൺട്രാക്ടിങ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി. സഹൽ അബ്ദുൾ സമദിനെ വേറെ വിദേശ ക്ലബുകളിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലുള്ള ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ സഹൽ അബ്ദുൾ സമദിന് ഒരൊറ്റ വാക്യം ഉണ്ടായിരുന്നുള്ളൂ, 3 വർഷത്തെ കോൺട്രാക്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പിവെച്ചിട്ടുണ്ട്, എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചങ്ക് പറിക്കുന്ന ടീമിനെ തന്നെ മതി, ആ ടീമിൽ തന്നെ തുടരാനും ആ ടീമിന് വേണ്ടി കളിക്കാനും തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൽ തന്നെ തുടരുമെന്നുള്ള ഒരു അടിയുറച്ച ഒരു ശക്തിയോടുകൂടിയുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ വളരെ മനോഹരമായിട്ട് ഉയരാൻ സഹായിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ സഹൽ അബ്ദുൾ സമദ് അടുത്ത 3 വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള കോൺട്രാക്ട് പുതുക്കി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരാനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ആരാധകരും അതിൽ സന്തോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താനും മാനേജ്മെൻ്റ് തീരുമാനങ്ങൾ നല്ല രീതിയിൽ വരുവാനുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. സോ ഇനിയുള്ള നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. മാനേജ്മെന്റ് നല്ല രീതിയിലുള്ള ട്രാൻസ്ഫറും കാര്യങ്ങൾക്കും വേണ്ടി ഓരോ ആരാധകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായിട്ട് അവരുമായി കണ്ടുപിടുന്നതിലേക്കും.